Payankuttimala, Vinoda Sanjara, Vigasana Padadiyude, Pravarti Poorthikaranam Udghadanam, Vinoda Sanjara Vakuppu Mantri Kadakampalli Surendran, Nirvahichu. Online ayi nadanna paripadiyil, Kuchiyadi MLA Parkil Abdullah, Adhyakshatha Vahichu. Tourism Kendrangalude, Uttaravadithvamulla Priya Sahodarangalode, Enikku Parayanullathu, Tourism Kendrangal, Valare Vrithiyayi Paripalikkan Shraddhikkanam, Ennathanu. Ividekku Varunna Sanjarikalodu, Valare Manyamayum, Sauhardathodeyum, Idapazhakan Namukku Kazhiyanam. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരസ്യം സഞ്ചാരികളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ സന്ദർശിച്ചവർക്ക് വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഇന്ത്യയിലെ ടൂറിസം രംഗത്ത് കേരളത്തിനുള്ള സൂപ്പർ ബ്രാൻഡ് പദവി നിലനിർത്തുമെന്നും കോവിഡ് കാലത്തിനു മുമ്പുള്ള അവസ്ഥയിലേക്ക് കേരള ടൂറിസം അതിവേഗം എത്തിച്ചേരുമെന്നുമുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി താൽക്കാലികമാണ്. അതിവേഗം തന്നെ പഴയ പ്രതാപത്തിലേക്ക് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള ടൂറിസം മുന്നേറുക തന്നെ ചെയ്യും. ഇന്ന് കേരളമൊട്ടാകെ 18 ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഒന്നിച്ച് നടത്തുന്നത്. ഏകദേശം 40 കോടി രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. കോവളത്തെ സമുദ്ര ബീച്ച് പാർക്ക് നവീകരണത്തിന്റെ 1-ാം ഘട്ടം, കോവളം മൂലവിളാകം നടപ്പാത സൗന്ദര്യവൽക്കരണം, കോട്ടയം ജില്ലയിലെ മനക്കച്ചിറ ടൂറിസം പദ്ധതി, കുമരകം സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇടുക്കിയിലെ യാത്രി നിവാസ്, പ്രകൃതി ഗ്രാമം ഏഴാറ്റുമുഖം, കൊച്ചി മറൈൻ ഡ്രൈവിലെ ചിൽഡ്രൻസ് പാർക്ക്, പാലിയം ഊട്ടുപുര, പാലിയം ഇന്റർപ്രൈറ്റൈസേഷൻ സെന്റർ, പറവൂർ മാർക്കറ്റിന്റെ നവീകരണം, ബംഗ്ലാക്കടവ് മതിലകം മുസ്ലിംസ് പദ്ധതി, കോട്ടപ്പുറം ചിൽഡ്രൻസ് പാർക്ക്, മാള സിനഗോവിന്റെ നവീകരണം, ചാവക്കാട് ബീച്ച് ടൂറിസം പദ്ധതി, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന്റെ അഡീഷണൽ ബ്ലോക്ക്, പൈങ്കുറ്റിമല ടൂറിസം പദ്ധതി, കാസർഗോഡ് സ്റ്റേഡിയം സ്ക്വയർ എന്നീ പദ്ധതികളാണ്. മേൽപ്പറഞ്ഞ എല്ലാ പദ്ധതികളും ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഈ പദ്ധതികളുടെ തുടർന്നുള്ള പരിപാലനത്തിലും നടത്തിപ്പിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വില്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള സ്വാഗതം പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ പി ബാലകിരൺ IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടകര MP കെ മുരളീധരൻ മുഖ്യാതിഥിയായി. വിനോദസഞ്ചാര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് IAS മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ച കോഴിക്കോട് ജില്ലാ കളക്ടർ S സാംബശിവറാവു IAS, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KB റീന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബീഷ് പുതിയടത്ത്, കെ ഗോപാലൻ, കൊടക്കാട്ട് ബാബു, PP രാജൻ, CP ബീന, പാലേരി രമേശൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S അനിൽകുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഈ പണ്ട് പറയും കസ്തൂരിമാനിന്റെ ഗന്ധം കസ്തൂരിമാൻ അറിയില്ല എന്ന് പറയും. അതുപോലെയാണ് കേരളത്തിന്റെ സ്ഥിതി ഉണ്ടായിരുന്നത്. ഞാൻ കോഴിക്കോട് MP ആയിരുന്ന സന്ദർഭത്തിലാണ് ഇന്ന് കോടഞ്ചേരി പഞ്ചായത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്താണ്. അന്നാണ് തുഷാരഗിരി ടൂറിസ്റ്റ് പദ്ധതി എന്ന് തുടങ്ങുന്നത്. ഇന്ന് മലബാറിലത്തെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. ഇന്നിപ്പോൾ 100 കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ വരിക. നമുക്കിവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച്, പൈങ്കുറ്റിമലയെ സംബന്ധിച്ച് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. തൊട്ടടുത്തുള്ള ലോകനാഥ് റാവു ക്ഷേത്രം, തച്ചുകൊളി വെറയൻ്റെ തറവാട്, ഇതെല്ലാം നമ്മുടെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല, തലശ്ശേരിയിലെ കതിരൂർ പഞ്ചായത്തിലാണ് തച്ചുകൊളി വെതേനൻ കതിരൂർ ഗുരുക്കളുമായിട്ട് അംഗം കിട്ടുന്നത്. എല്ലാം നമ്മുടെ വടകര പാർലമെന്റാണ്. വടകര ഉണ്ണിയാർച്ച, തച്ചുകൊളി വെതേനൻ, ആരോഗ്യ ഉണ്ണിയൊക്കെ കേന്ദ്ര വടകര പാർലമെന്റാണ്. മാത്രമല്ല, വാസ്കോഡിയാം ആദ്യം വന്നിറങ്ങിയത് കാപ്പാട് കടപ്പുറം, അതും വടകരയിലാണ്. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇതൊക്കെ നമ്മുടെ വടക്കൻ പാട്ടിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. പുണ്യതങ്കത്തിന് തച്ചോളിയോദേനൻ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഒരു മണിക്കൂർ ഒന്നും കിടക്കുന്നില്ല. അന്ന് നാഴിക വിനിയോഗിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ഈ അംഗത്തിന് പോയാൽ തിരിച്ചു വരില്ല എന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിനെ വീട്ടിൽ അടച്ചിട്ടപ്പോൾ അപ്പോഴേക്കും സമയം ഈ അംഗത്തിൻ്റെ നേരായി. ഇവിടെ നിന്ന് അദ്ദേഹം ഒരു ശ്വാസത്തിൽ ഓടിയെന്നാണ് പറയുന്നത്, കതിരൂരേക്ക്.
അങ്ങനെയൊക്കെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ അതൊക്കെ നമുക്ക് ഈ ടൂറിസം മാപ്പിൽ പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരും.